മിസ്റ്റർ രാമേന്ദ്രൻ, ഇന്നത് തമിഴ്നാട്ടിലെ അണ്ണാമലയിൽ നിന്ന് ഒരു അണ്ണാമലൈ കോയമ്പത്തൂരിലെ സ്ഥാനാർത്ഥി, ബി ജെ പി സ്ഥാനാർത്ഥിയും അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റും ബി ജെ പിയുടെ, അദ്ദേഹത്തിൽ നിന്ന് വളരെ രസകരമായ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. കേരളത്തിൽ നടന്ന തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിൽ രണ്ട് തമിഴ്നാടിലെ മുൻമന്ത്രിമാർ ഉൾപ്പെട്ടിരുന്നു എന്നാണ് ആ വെളിപ്പെടുത്തൽ. അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ പറ്റും? അത് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഈ സൂചനകൾ മാത്രമാണ് ഈ രണ്ട് മുൻ മന്ത്രിമാരെ പറ്റി, അണ്ണാ ഡി എം കെയുടെ രണ്ടും മറ്റേ മന്ത്രിമാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മൂന്ന് മന്ത്രിമാരാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ രണ്ടു പേരുടെ കാര്യത്തിൽ ഒരാൾ പുതുക്കോട്ടയും രണ്ടാമത്തെ ആൾ കോയമ്പത്തൂരും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതുക്കോട്ടൈ കോയമ്പത്തൂർ എന്ന് വെച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, രണ്ടുപേര് നേരത്തെ ഒരു ഗുഡ്ക കേസിൽ, കോഴ മേടിച്ച കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇ ഡി അതിലെ പി എം എൽ എ ഭാഗം നോക്കാനായിട്ട് ഇ ഡി റെയ്ഡ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ ഈ പുതുക്കോട്ടയിൽ നിന്നുള്ള ആൾ സി വിജയഭാസ്കർ എന്ന് പറഞ്ഞ ആളായിരുന്നു ആ ഗുഡ്ക കേസിലുണ്ടായിരുന്നത്. മറ്റേ ആൾ ബി വി രമണ എന്ന് പറഞ്ഞ ആളാണ്. ഈ രണ്ടുപേരെയും പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് ഡി എം കെ സർക്കാർ ആർ എൻ രവി ഗവർണറുടെ അനുമതി ചോദിച്ചിരുന്നു. ആർ എൻ രവി പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയും കൊടുത്തിരുന്നു. അത് 2023 കഴിഞ്ഞ കൊല്ലം നവംബർ 13 അനുമതി കൊടുത്തത്, ഈ വിജയഭാസ്കറും ബി വി രമണയും. ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അനധികൃതമായി ഗുഡ്ക വിൽക്കാൻ അനുവാദം കൊടുത്തിട്ട് അതിൽ 39 കോടി രൂപ കോഴ ഇവർ വാങ്ങി എന്നുള്ളതാണ് സി ബി ഐ കേസ്. പിന്നെ എം ഡി എം ഗുഡ്ക എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി, ഈ വിതരണം ചെയ്യുന്ന കമ്പനി, മറ്റേ ഉണ്ടാക്കുന്ന കമ്പനി വേറെ, ഈ വിതരണം ചെയ്യുന്ന കമ്പനിയുടെ മാസപ്പടി ഡയറിയിൽ ഇവരുടെയൊക്കെ പേരുണ്ടായിരുന്നു, മന്ത്രിമാരുടെയൊക്കെ. അതാണ് ഈ ഗുഡ്ക കേസിൽപ്പെട്ട ഈ രണ്ട് പേര്. ഇവരെ സംബന്ധിച്ച ഇ ഡി കേസ് ഉള്ളതായിട്ട് നമുക്ക് ഈ കേസ് രേഖകളിൽ കാണാം. അപ്പോൾ പുതുക്കോട്ടൈ കോയമ്പത്തൂർ എന്ന് വരുമ്പോൾ ഇത് ഒത്തു വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ പേര് അണ്ണാമലൈ പറഞ്ഞില്ല, അണ്ണാമലൈ പറഞ്ഞിട്ടില്ല. ഇവര് നമ്മൾ ഇവരുടെ കേസ് വെച്ചിട്ട് അത് നമുക്ക് അവരാണെന്ന് ഊഹിക്കാം. ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയി എന്നും വരാം. വേറെ രണ്ട് പേരും അവിടെ കേസിൽ നേരത്തെ പെട്ടിട്ടുണ്ട്. കേസ് ഈ അണ്ണാ ഡി എം കെ കാലത്ത് നിന്ന് കെ സി വീരമണി, അതിൽ വേറൊരു വിജയഭാസ്കർ, എം ആർ വിജയഭാസ്കർ, രണ്ട് വിജയഭാസ്കർമാരുണ്ട് അതിൻ്റെ അകത്ത്. അത് അതിൻ്റെ അകത്ത് ഒരു തഞ്ചാവൂർ യൂണിവേഴ്സിറ്റിയുടെ പഴയൊരു വൈസ് ചാൻസലർ ഭാസ്കരൻ എന്ന് പറഞ്ഞൊരാളും അവരുടെ ആ കേസിലുണ്ട്. ഡി എം കെയുടെ ഈ കാലഘട്ടത്തിൽ സെന്തിൽ ബാലാജി, കെ പൊന്മുടി അവർക്കെതിരെയും അതെ ഇ ഡി റെയ്ഡും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിജയഭാസ്കറെ രമണയെ പറ്റിയായിരിക്കും ഇദ്ദേഹം പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ നമ്മളറിഞ്ഞിടത്തോളം അവർ പെട്ടിരുന്നില്ല ആ സമയത്ത്. അല്ല, ഈ കള്ളക്കടത്തിന് അപ്പോൾ ഒരു സംസ്ഥാനാന്തര ബന്ധം വന്നിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിലും കേരളവും കൂടി ഉൾപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ ഇത് അതിവിപുലമായ ഒരു കേന്ദ്ര അന്വേഷണം നടക്കേണ്ട കേസായി തീരുകയല്ലേ? അതെ അതെ അതെ, അത് അതിൻ്റെ അകത്ത് സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം ഉണ്ടല്ലോ, ഉണ്ട്. അത് ചിലപ്പോൾ കുറച്ചുകൂടി മുമ്പോട്ട് ഇനി പോകാനും ഉണ്ടാവും. അതെന്താന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ നടന്ന കേസ് 30 കിലോ സ്വർണം പിടിച്ചതാണ്, 14.8 കോടി വരുന്ന കേസ്. ജൂലൈ 5, 2020 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിച്ചതിനെ തുടർന്നാണ് ഈ കേസ് തുടങ്ങുന്നത്. അത് ഡിപ്ലോമാറ്റിക് ബാഗേജ്, യു എ ഇ കോൺസുലേറ്റിന് വരുന്ന ഡിപ്ലോമാറ്റിക് ബാഗേജ്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എം ശിവശങ്കർ, സ്വപ്ന സുരേഷനും മറ്റേ സരിത്ത് സന്ദീപ് നായർ അത്ര ആ സംഘത്തിന് ഒത്താശ ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ളതാണ് കേസ്. അതുകൊണ്ട് ശിവശങ്കറെ പിടിച്ച് ജയിലിലിട്ടിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ കൊല്ലം നവംബറിൽ, ഏതാണ്ട് ഈ പീരീഡിൽ തന്നെ അതിൻ്റെ ഒരു തീരുമാനം വന്നിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ശിവശങ്കർ 50 ലക്ഷം രൂപ
പിഴ എടുക്കണം. പിഴയുടെ ഒരു കണക്ക് കസ്റ്റംസിൽ നിന്ന് വന്നിരുന്നു. കസ്റ്റംസ് പിഴ ചുമത്തുന്ന ആ ഭാഗം സാമ്പത്തിക വശം. സ്വപ്ന 6 കോടി രൂപ പിഴ എടുക്കണം. പിന്നെ അതിൻ്റെ അകത്ത് മൊത്തം 44 പ്രതികളിൽ നിന്ന് 66.6 കോടി രൂപ പിഴയടക്കാനാണ് തീരുമാനം. 6 കോടി രൂപ ഇയാൾ ചുമത്തണമെന്നും പറഞ്ഞിട്ടുണ്ട് ആ കോൺസൽ ജനറൽ. കോൺസൽ ജനറൽ ജമാൽ ഹുസൈൻ പിടിയിട്ട പുള്ളിയ, അയാൾക്കും 6 കോടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ റഷീദ് ഖമീസ് അൽ അഷ്മി എന്ന് പറഞ്ഞ ആൾ, അന്നത്തെ ഷാറെ ദഫാറെ എന്ന് പറയുന്ന മറ്റേ അഡ്മിനിസ്ട്രേഷൻ അറ്റാഷെ, അഡ്മിൻ അറ്റാഷെ യു എ കോൺസുലേറ്റിലെ ഷാറെ ദഫാറെ എന്നും പറയും, അയാളും 6 കോടി രൂപ പിഴ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പി എസ് സരിത്ത് സന്ദീപ് നായർ 6 കോടി വീതം പിഴ. കെ ടി റമീസ് അയാളാണ് ഇതിൻ്റെ സൂത്രധാരൻ എന്ന് പറയുന്നു. കെ ടി റമീസും ആസൂത്രകനായ അയാളും 6 കോടി രൂപ. പിന്നെ കപ്പിത്താൻ ഏജൻസീസ് ഈ കസ്റ്റംസ് ബ്രോക്കർ കപ്പിത്താൻ ഏജൻസീസ് 4 കോടി അടക്കണം. ഈ സ്വപ്നയുടെ അന്നത്തെ ഭർത്താവ് എസ് ജയശങ്കർ 2 കോടി രൂപ പിഴ അയാൾക്കും ചുമത്തിയിട്ടുണ്ട്. ഇത് മൊത്തം പറയുന്നത് 2019 ജൂലൈ 15 മുതൽ 2020 ജൂൺ 27 വരെ 136 കോടി രൂപയുടെ സ്വർണം ഈ ഡിപ്ലോമാറ്റിക് ബാഗേജായിട്ട് ഇറക്കിയിട്ടുണ്ട് എയർ കാർഗോ കോംപ്ലക്സ് വഴി തിരുവനന്തപുരത്തെ ശംഖുമുഖം. ഇതിലാണ് ഈ തമിഴ്നാടുകാർക്ക് ബന്ധമുള്ളത്. ആ അതാണ് ഇപ്പോൾ ഈ ഇഡി ഇവിടെ കൊച്ചിയിൽ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവിടുത്തെ കേസ് അല്ലെങ്കിൽ ഒരു നെടുമ്പാശ്ശേരി കേസെങ്കിലും ആയിരിക്കണമല്ലോ. കേരളത്തിലാണല്ലോ ക്വസ്റ്റ്യനിങ് നടന്നതായിട്ടാണ് ആമലേ പറയുന്നത്. അപ്പോൾ ഈ കേസ്, ഈ കസ്റ്റംസ് കള്ളക്കടത്ത്, സ്വർണം കള്ളക്കടത്ത് കേസ് ഇപ്പോൾ ഏജൻസ് ഇത് കസ്റ്റംസിൻ്റെ അന്വേഷണവും പിന്നെ പെനാൽറ്റി ശിക്ഷയും ആയിട്ട് നിൽക്കുകയാണോ, അതോ ഇത് ക്രൈം കേസായിട്ട് വേറെ തരത്തിൽ? ഇതിൽ വേറെ കേസുകളും ഉണ്ടല്ലോ, ഇ ഡി കേസും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിലിപ്പോ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സാമ്പത്തിക കുറ്റം കള്ളക്കടത്ത് നടത്തുമ്പോ ഈ പഴ ചുമത്തിയിട്ട്, പക്ഷേ എൻഫോഴ്സ്മെന്റ് അല്ല, ഈ സാമ്പത്തിക കുറ്റാന്വേഷണമല്ലേ വരുന്നുള്ളൂ, ഇതിന്റെ ക്രിമിനൽ വശം അന്വേഷിക്കുന്നുണ്ടോ രാജ്യാന്തര കള്ളക്കടത്ത്? അതെ, അത് അങ്ങനെ ഒരു കേസ് കിട്ടുമ്പോൾ ക്രിമിനൽ വശം അന്വേഷിക്കാനായിട്ട് സി ബി ഐക്ക് കൊടുക്കുക, സി ബി ഐ അന്വേഷിക്കുക. രാജ്യാന്തര ബന്ധങ്ങളിലായതുകൊണ്ട് സി ബി ഐ അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ ഈ 2022 സ്വപ്ന ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ പിണറായി വിജയൻ, കമല വിജയൻ, വീണ വിജയൻ, പിന്നെ കെ ടി ജലീൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സി എം രവീന്ദ്രൻ സെക്രട്ടറി, ഇത്രയും ആളുകൾ 2016 ഈ ശിവശങ്കറിൻ്റെ വശം ഒരു ബാഗേജ് കൊടുത്തയച്ച, അങ്ങോട്ടേക്ക് കറൻസി നിറച്ച, അങ്ങോട്ടേക്ക് കൊടുത്തയച്ച ഒരു കാര്യം. അതിൽ ഇവരൊക്കെ ഇൻവോൾവ് ആണെന്ന് സ്വപ്ന വെളിപ്പെടുത്തിയൊരു ഭാഗമുണ്ട്. ഈ സ്വർണ്ണക്കടത്ത്, ഈ തിരുവനന്തപുരം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ എന്താന്ന് വെച്ചാൽ, ഇങ്ങോട്ട് ഒരു ഘട്ടത്തിൽ കൊണ്ടുവരുന്ന സ്വർണം വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന തുക തിരിച്ച് ഹവാല ചാനലുകൾ വഴി അങ്ങോട്ട് ദുബായിലേക്ക് തന്നെ അയക്കുന്നു. അത് അടുത്ത കൺസൈൻമെന്റിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് ആ അതിൻ്റെ കണക്കായിട്ട് പറയുന്നത്. ഇത് നിരന്തരം നടന്നിരുന്ന, അപ്പോൾ ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന ഈ ശിക്ഷ എന്ന് പറയുന്ന ഈ സ്വർണത്തിന്റെ നികുതി വെട്ടിപ്പ് വശമാണ്. ആ വശമാണ് കൊടുത്തിരിക്കുന്നത്, അതാണ് ഇത്രയും തുടങ്ങുക. സാധാരണഗതിയിൽ അത് നമ്മളാ മലബാറിലൊക്കെയുള്ള പല ആളുകൾക്കും വലിയ തോതിലൊക്കെ അറിയപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ആ കരിപ്പൂര് വഴിയോ കണ്ണൂര് വഴിയോ ഒക്കെ, അവരും ഈ പഴയടച്ചിട്ടാണ് ഒഴിവായി പോകുന്നത്. അതുകൊണ്ടാണ് അവർ സുഖമായിട്ട് ഇതിൽ പഴശേഷിയേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഒഴിവായി പോകുന്നത്. ഇതിൻ്റെ അകത്ത് വേറെ ഈ പൊളിറ്റിക്കൽ ഒരു വശം കൂടി ഉള്ളത് കൊണ്ടാണ് വേറെ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നത്. ഒരുപക്ഷെ മോദി കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ പ്രസംഗിച്ചപ്പോൾ ഈ കാട്ടാക്കടയിൽ പ്രസംഗിച്ചപ്പോഴും സ്വർണക്കടത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനൊരു വശം ഈ പെട്ടെന്ന് തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമലയുടെ വെളിപ്പെടുത്തലും വന്നു, രണ്ടും കൂടി കൂട്ടി വായിക്കണമല്ലോ. അതെ അതെ അതെ. അപ്പൊ അതും കൂടി വന്ന സ്ഥിതിക്ക് വേറെ എന്തൊക്കെയോ കൂടി
അതിൻ്റെ പിന്നിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയായിരിക്കണം ഇത്. അപ്പോൾ 26-ാം തീയതിയിലെ വോട്ടെടുപ്പ് കഴിയുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം കൂടെ ഒരു വലിയ തീമല പോലെ ആയിരിക്കും കേരളത്തിൽ വന്ന്. അങ്ങനെ വരും എന്നാണ് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് ഈ CMR ഈ ചോദ്യം ചെയ്യപ്പെട്ട കർത്തയുടെ ഉദ്യോഗസ്ഥന്മാര് കോടതിയിൽ പോയിട്ടുണ്ട്, ഹൈക്കോടതിയിൽ. അവര് പോയിട്ട് ED പീഡിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കർത്തായും ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹർജി കൊടുത്ത് ഇപ്പോൾ എക്സാലോജിക്ക് വീണ വിജയനും ഒക്കെ കേസ് മറ്റേ ഹർജി കർണാടകയിലും ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് രക്ഷയൊന്നും കിട്ടിയില്ലല്ലോ. PMLA കേസുകളിൽ ഇങ്ങനെയൊന്നും രക്ഷ ഇളവുകൾ അല്ല. എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക കുറ്റം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കെതിരായ കുറ്റമാണല്ലോ. പണ്ടത്തേക്ക് രാജ്യദ്രോഹം. പക്ഷേ അത് നമ്മുടെ അഭിഭാഷകർക്ക് അറിയാത്തതാണോ? ഇവർക്കൊക്കെ കേസ് കൊടുക്കാനുള്ള ന്യായം കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. കേസ് കൊടുക്കണം എന്നൊരു കക്ഷി പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ഡിലേയിങ് ടാക്ടിക്സ് ആയിരിക്കും, അത്രേ ഉള്ളൂ. അത് കേജ്രിവാളും ഒക്കെ നോക്കിയതാണല്ലോ. കേജ്രിവാൾ ജാമ്യത്തിനല്ല പോയത്, കാര്യം ജാമ്യം കിട്ടില്ല എന്നറിയാം, വക്കീലിനും അറിയാം. ജാമ്യത്തിനല്ല പോയത്, പോയത് എന്തിനാണ്? അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഇപ്പോൾ ആ സ്വർണക്കള്ളക്കടത്തിന് വലിയൊരു രാഷ്ട്രീയ സംസ്ഥാനാന്തര മാനം വന്നിരിക്കുന്നു. അപ്പൊ അതവിടെ ഇത് നമ്മുടെ പൊതുമാധ്യമങ്ങളിലൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.